നമ്മളിങ്ങനെ പേശിലങ്ങ് മുക്കുക. ഹലോ ഗൈസ്, 73 വൈൻ ബ്ലോഗിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ ഡെയിലി ബ്ലോഗാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വ്യൂസൊക്കെ കുറവാട്ടോ, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പശുവിനെയൊക്കെ കുളിപ്പിക്കണം, എന്നിട്ട് വേണം പാൽ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അവരെ കുളിപ്പിച്ചിട്ട് വരാം കേട്ടോ ഗൈസ്. ഓ, കുളിപ്പിച്ചിട്ട് കാണാം. രാവിലെ പാലൊക്കെ കറന്ന് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ ഇത് കൊണ്ട കൊടുക്കണം നമ്മൾ. അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പല്ലൊക്കെ തേക്കണം. ഇന്ന് വെറൈറ്റി ഒരു പല്ലേക്കല്ല കേട്ടോ. ഇന്ന് നമ്മൾ മാവില വെച്ചിട്ടാണ് നമ്മൾ പല്ലേക്കുന്നത്. പഴയ കാലത്തൊക്കെ എല്ലാവരും തേച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ മാവില വെച്ചിട്ടാണ് നമ്മൾ പല്ലേക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പോകാം. അതിനായിട്ട് നമ്മൾ പേസ്റ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു മാവിലയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു മാവില നമുക്ക് പറിച്ചെടുക്കാം, പൊട്ടിച്ചെടുക്കാം. ഉണ്ടല്ലേ, ഒരു മാവില എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ചുരുട്ടി ചുരുട്ടി അതിൻ്റെ അറ്റം ഒന്ന് കടിച്ചു കൊടുക്കാം. പേസ്റ്റ് എടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ പേസ്റ്റിൽ അങ്ങ് മുക്കുക. പൊതി വെക്കുക. പണ്ട് കാലത്തൊക്കെ ഇത് ചെയ്തിട്ടുണ്ടാവും ഗൈസ്. അപ്പോൾ ഇന്ന് നമുക്കൊന്ന് വെറൈറ്റി ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ പല്ലൊക്കെ തേച്ചു, ഇനിയിപ്പോൾ കുറച്ച് കാപ്പി കുടിക്കുക കേട്ടോ. രാവിലെ കാപ്പിയാണ് കുടിക്കാറ്. അപ്പോൾ കാപ്പി കുടിക്കുക നമുക്ക്. പാലും കൊണ്ട് പോവാം, അതിന് സമയമായിട്ടോ. ബൈക്ക് വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. എന്നാൽ പിന്നെ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ പാലുകാരൻ വന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇവിടെ നമ്മൾ കാത്തു നിൽക്കേണ്ടി വരും. അപ്പോൾ നമുക്കിവിടെ കുറച്ച് നേരം കാത്തു നിൽക്കണം, എന്നിട്ട് വേണം പാൽ കൊടുത്തിട്ട് വേണം പോകാൻ. അപ്പോൾ നമ്മൾ പാലൊക്കെ കൊണ്ട് കൊടുത്തു. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ദോശയും കറിയും നടി കടലക്കറിയാ. ദോശയും കടലക്കറിയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇത് കഴിച്ചിട്ട് കാണാം കേട്ടോ. ദോശയും കടലക്കറിയാണ്.